ബഹ്റിലെ ഗഫുലിൽ ഗഫുൽ വാട്ടർ ഗാർഡനടുത്ത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19-ന് തീർത്തും അവശ നിലയിൽ കണ്ടെത്തിയ ഇന്ത്യക്കാരനെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചയച്ചു. രാജേഷ് ലംബാനി എന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി തിരിച്ചയച്ചത്. ഫെബ്രുവരി 19-ന് ഇങ്ങനെ ഇന്ത്യക്കാരനായ ഒരാൾ തീർത്തും അവശനായ നിലയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഗഫുൽ വാട്ടർ ഗാർഡൻ അടുത്ത് കാണപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ എംബസിക്കോ ഓർ പ്രവാസി സെൽ MWPS തെലുഗു കലാ സമിതി വാല സബ് മേരേ കോ സപ്പോർട്ട് ദിയാ മൈ സെൽ ആപ് മേരാ തക്ലീഫ് താ തക്ലീഫ് മേ സബ് മേരേ കോ സപ്പോർട്ട് കിയാ ആജ് മേ ആപ് കാ വജഹ സേ മേ മുലുക് ജാ റഹാ ഹൂം ആപ് ആപ്കാ വജഹ സേ മേ മേരാ ബീവി ബച്ചാ കോ മിൽ റഹാ ഹൂം താങ്ക് യു മേരേ കോ ഏക് പുനർജന്മ ദിയാ ആപ് സബ് കോ ധന്യവാദ് ശുക്രിയ. തെലങ്കാന കലാസമിതിയുടെയൊക്കെ അടിയന്തര ഇടപെടലോടുകൂടി ഇദ്ദേഹത്തിന് ഭക്ഷണവും മറ്റടിസ്ഥാന കാര്യങ്ങളും ഒക്കെ ലഭ്യമാക്കി. ചോദിച്ചറിയുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായി. ജോലിയില്ല, മറ്റ് കാര്യങ്ങൾക്കൊന്നും പണവുമില്ല. അങ്ങനെ തീർത്തും ബുദ്ധിമുട്ടേറിയ ഒരവസ്ഥയിലാണ് ഗഫുൾ വാട്ടർ ഗാർഡനടുത്ത് അദ്ദേഹം താൽക്കാലികമായി താമസിച്ചു വന്നിരുന്നത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതെന്നും ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പെട്ടെന്നുള്ള പരിചരണം അടക്കമുള്ളവ ലഭ്യമാക്കിയതായും പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റും ഗ്ലോബൽ PROയുമായ സുധീർ തിരുനിലത്ത് അറിയിച്ചു. ഇന്ത്യൻ എംബസി ടിക്കറ്റും മറ്റ് കാര്യങ്ങളും ലഭ്യമാക്കി. ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തെ ഹൈദരാബാദിലേക്ക് അയക്കുകയും ചെയ്തു. മൈഗ്രൻ്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി MWPS ഇമിഗ്രേഷൻ ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ അടക്കുകയും ചെയ്തു. എന്തായാലും ഇത്രയും സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ സുരക്ഷിതനായി ഇദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തതായി സുധീർ തിരുനിലത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.